ഈ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച ഘട്ടം മനു പാർട്ടിക്കകത്തുണ്ടായിരുന്ന സമയത്ത് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഷാജിറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. താങ്കൾ ന്യൂനപക്ഷമായി പോയി അക്കാര്യത്തിൽ എന്ന് പറയുന്നു. ഒറ്റയ്ക്കുള്ള ശബ്ദമായിരുന്നോ? താങ്കൾക്ക് ഒരു തരത്തിലും പിന്തുണ പാർട്ടിക്കകത്ത് നിന്ന് കിട്ടിയില്ല എന്നാണോ? ഒരു മോശം പ്രവണത ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തുനിന്നൊക്കെ പിന്തുണ ഉണ്ടാകുമല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നാണോ? അങ്ങനെയെങ്കിൽ അത് പി ജയരാജനെ മാത്രം കുറ്റമല്ലല്ലോ. ധനമായ ആശയമുള്ള ആളുകളൊക്കെ ഉണ്ട് പലരും, പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു നിശബ്ദതയിലാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം ഈ അധികാര കേന്ദ്രമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പലപ്പോഴും പലർക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ ഭയക്കുന്നത് അവരെ അവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെ സംബന്ധിച്ചും അവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന എന്താ പറയാ ഇവരുടെയൊക്കെ ശിക്ഷാ നടപടികളൊക്കെ പേടിച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഭാവിയിൽ കുറിച്ച് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ, സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിർഭയമായി അഭിപ്രായം പറയും. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പൊതുവെ കാണുന്നത്. അതിന്റെ ഒരു പ്രശ്നമാണ്. സമാനമായ അഭിപ്രായം ഉള്ളവർ ഇല്ല എന്നല്ല, കുറേ ആളുകളൊക്കെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളോട്, തെറ്റായ കാര്യങ്ങളോടൊക്കെ അഭിപ്രായം ഉള്ളവരുണ്ടാവും. പക്ഷെങ്കിൽ ഈ ഒരു പ്രശ്നം അവരെ എല്ലാം നിശബ്ദരാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്വർണ്ണക്കടത്തും ഈ മാഫിയ പോത്തരം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വെറുതെ ലഘൂകരിച്ച് പറയേണ്ട, ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സമ്പത്താണ്. ഇപ്പൊ നിങ്ങളിപ്പം ഒരു വർഷം ഒരു മാധ്യമ സ്ഥാപനത്തിലിരുന്ന് ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഇവർക്ക് ഒരു ഓപ്പറേഷനിലൂടെ കിട്ടുന്നുണ്ട്. അവരാണ് ഇതിന്റെ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ, ഇതിൻ്റെ അകത്ത് കണ്ണിയേറുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് അവര് അതിന്റെ ഒരു സുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും അവരതിനെ തരണം ചെയ്യും. ആരെ വകവരുത്തണമെങ്കിൽ അവർ വകവരുത്തും, ആരെ നിശബ്ദമാക്കണമെങ്കിൽ അവർ നിശബ്ദമാക്കും. കാരണം ഇത് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങൾക്കകത്തും ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് സംരക്ഷണം കിട്ടുന്നുമുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഇതിന് ഇരകളാക്കപ്പെടുന്ന ആളുകൾ, ഈ ആരുടെയെങ്കിലും സ്വർണം പിടിച്ചു കുറയ്ക്കുന്ന അല്ലെങ്കിൽ പണം തട്ടിക്കൊണ്ടു പോകുന്നു, വ്യാജമായ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിനിടയിൽ നമ്മുടെ അതിർത്തി പ്രദേശമായ വീരാജ്പേട്ട പ്രദേശത്ത് ഒരു വ്യാജ അപകടം സൃഷ്ടിക്കപ്പെട്ടു. പത്രത്തിലൊക്കെ ഒരു ചെറിയ വാർത്തയായിട്ട് അത് വന്നു. പിന്നീട് അത് കണ്ടില്ല എവിടെയാണ്. അത് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഏത് ഭാഗത്താണ്? ഈ വീരാജ്പേട്ട ഭാഗത്ത്. ആ സത്യത്തില് ആ അപകട ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്, ആ അപകടമുണ്ടാക്കി വ്യാജ അപകടമുണ്ടാക്കിയിട്ട് ഈ വാഹനത്തിനുണ്ടായിരുന്ന പണം ഇവർ പിടിച്ചു വരച്ചോണ്ട് പോവുകയാണ്. അതെങ്ങനെയോ അത് ഇനി ഒരു ആക്സിഡന്റ് ഇതിന്റെ ഭാഗമായി വന്നുകൊണ്ട് എങ്ങനെയോ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് അതൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിനകത്ത് പ്രതികളുണ്ടായി. പക്ഷെ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സംഭവം നടത്തി ഇരകളാക്കപ്പെട്ട ആളുകൾ ആളുകളുടെ അടുത്ത് ചില ആളുകൾ ചെല്ലാണ് ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ ഈ നമ്മുടെ ജില്ലയിൽ സമീപ ജില്ലകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ പരാതി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നവരിൽ പാർട്ടിക്കാരുണ്ടോ? പലരും ഉണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന പലരും ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ തിരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ ഇനിയും പറയേണ്ടി വരും. ഇതൊന്നും നമുക്ക് എല്ലാം ഒരു ദിവസം കൊണ്ട് ക്ലീൻ ആക്കി കളയാവുന്ന ഉദ്ദേശമൊന്നും നമുക്ക് ഇല്ല. കാരണം ഇത് ജയിലിനകത്ത് നിന്നുകൊണ്ട് ഈ പുറത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നില്ലേ ഇവർ? അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജയിലിനകത്തുകൊണ്ട് ഈ പുറത്തുള്ള സാമ്പത്തിക ഇവർക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു ഒരു വലിയ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതും തടയപ്പെടേണ്ടതുമാണ്. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനോടുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. ഇതൊരു വളരെ അപകടകരമായ സാഹചര്യമാണ്. ഭാവിയിൽ
നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ, പൊതുവിൽ പുതിയ തലമുറയെ തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ ബാധിക്കും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാല്, പുതിയ തലമുറ ഇതിനകത്തേക്ക് കടന്നു വരുമ്പോ ഇങ്ങനെ ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഒരു 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 പറ്റം ആളുകൾ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഒരു പറ്റം ആളുകൾ ഇത്തരം സംവിധാനത്തിലേക്ക് കടന്നു വരുന്നത് ഇത്തരം ആളുകളുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അവർ ഈ രാഷ്ട്രീയ മാതൃകയാണ്, ഈ രാഷ്ട്രീയ സംസ്കാരമാണ് പിന്തുടരുന്നത്. അവർ ഈ ഫാൻസിന്റെയും ഈ പറഞ്ഞ പിന്നെ ആർമിയുടെയും ഒക്കെ ഭാഗമായി അവരങ്ങ് മാറി, അവർക്ക് ചില സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നു. എന്താണ് ഈ റെഡ് ആർമി? ഈ റെഡ് ആർമി എന്താണ്, എന്താ, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം മനു? കാരണം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എം വി ജയരാജൻ തന്നെ പ്രതികരിച്ചിരുന്നു, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ ചില പേരുകളിൽ, കള്ളപ്പേരുകളിലൊക്കെ വലിയ തോതിൽ പാർട്ടിയെ പ്രകീർത്തിച്ച് ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നു, പിന്നീട് അത് മറുപക്ഷക്കാരുടെ ആളായി മാറുന്നു. ഈ രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ, ഈ റെഡ് ആർമി ആരുടേതാണ്, റെഡ് ആർമിക്ക് പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ, എന്താണ് അതിന്റെ യഥാർത്ഥ പ്രവർത്തനം? വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ മാറ്റിയ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒന്നാണ് ഈ നേതാക്കൾക്ക് വേണ്ടി ഫാൻസ് സംഘങ്ങൾ രൂപപ്പെടുക, ബോർഡ് വെക്കുക, അവർക്ക് വേണ്ടി അവതാരങ്ങൾ എഴുതി പ്രചരിപ്പിക്കുക. അത് ആ കാലഘട്ടം, ഈ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലഘട്ടമാണല്ലോ, അന്ന് അന്ന് ആ സമയത്ത് മുതൽ തുടങ്ങിയതാണിത്. അവിടെ മുതൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ഇവർക്ക് സ്വകാര്യമായ നിരവധിയായ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്. പാർട്ടിക്ക് പുറത്തറിയുന്ന, പുറത്ത് ആളുകൾ അറിയുന്ന പാർട്ടി പ്രവർത്തകരും ഒക്കെ ഉൾപ്പെടുന്ന, അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ സംഘടനാപരമായ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെയുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ സംഘം രഹസ്യമായി പ്രവർത്തിപ്പിക്കുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഈ പറഞ്ഞ ആളുകൾ മാത്രമേ ഉൾപ്പെടൂ, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ചില ആളുകൾ, ഇവരൊക്കെ ചേർന്നതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഈ ഇതിനുള്ളിൽ ഈ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത്. രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്, ഒന്ന് ഈ കൊട്ടേഷൻ, ഈ സ്വർണ്ണ പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങളുടെ പിന്നെ നെറ്റ്വർക്കിംഗ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട്, ഈ പറഞ്ഞ ഇവർക്കിഷ്ടമുള്ള നേതാക്കളെ പുകഴ്ത്താനും അവർക്ക് അവതാരങ്ങൾ ഉണ്ടാക്കാനും അവരെ വിശുദ്ധരാക്കാനും ഒക്കെയുള്ള, ഇതൊരു വലിയ അപകടകരമായ രാഷ്ട്രീയ സംസ്കാരമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ പൊതുവെ അത് രൂപപ്പെട്ടു. പക്ഷെ കണ്ണൂർ ജില്ലയിൽ അത് അതിന്റെ തുടക്കവും വലിയ അതിന്റെ ഒരു വലിയ വ്യാപ്തിയും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അകത്ത്. മനു പല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുകയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലെ ഭീഷണി കൂടാതെ ഭീഷണി കോളുകൾ വന്നിട്ടുണ്ടോ? എന്നെ കണക്കാക്കുന്നില്ല. ഇപ്പം ഫേസ്ബുക്കിൽ അവർക്ക് നമ്മളെ നമ്മുടെ അടുത്ത് എവിടെയാണോ ആക്സസ് ഉള്ളത് അതിനകത്തെല്ലാം വന്നിട്ട് ഈ പറഞ്ഞ വൃത്തികേടുകൾ പറയുക, അതൊരു പറയുക, അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നമുക്ക് പറയാൻ സാധിക്കാതില്ല. അതൊന്നും ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല. അല്ല, ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ? ഫോൺ കോളുകൾ വന്നിട്ടുണ്ടോ? കേട്ടില്ല. വന്നിട്ടുണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട്. അത് മെസ്സേജുകളുടെ രൂപത്തിലും ഫോൺ കോളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. തങ്ങൾ കാര്യമായി എടുക്കുന്നില്ല, പക്ഷേ എന്താണ് ആ കോളുകളിൽ എന്താണ് പറഞ്ഞിരുന്നത്? കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിശബ്ദനാകണം എന്നുള്ളതാണ്. അത് ഇപ്പം ഈ പിന്നെ വിദേശത്തു നിന്നാണ് പല പിന്നെ മെസ്സേജുകളും കോളുകളൊക്കെ വരുന്നത്. ഇവിടെ ഇവിടെ കൊണ്ടൊന്ന് അവസാനിക്കുന്നതല്ല ഇത്. ഈ വിദേശ കണക്ഷൻ ഉണ്ട് ഇതിന്. വിദേശ കണക്ഷൻ എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവര് ഈ വിദേശത്ത് പോയി ആളുകളെയും ഈ സ്വർണം കടത്തും ഇതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ. വിദേശത്തു നിന്നാണല്ലോ ഈ സ്വർണം കൊണ്ടുവരുന്നത്. ഇത് വലിയൊരു റാക്കർ, ഒരു വലിയൊരു കണ്ണിയാണല്ലോ. അപ്പൊ ഇതിന്റെ നെറ്റ്വർക്കിനുണ്ടാകുന്ന പരിക്ക് ഇവര് പരിഹരിക്കപ്പെടണല്ലോ. അപ്പൊ അതിന് അവര് ഉപയോഗപ്പെടുത്തുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല കോളുകളും മെസ്സേജുകളും ഒക്കെ ഈ വിദേശത്തു നിന്നും ആണ് പലതും വരുന്നത്. അത് കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ പോയാൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പോയാൽ അതിനെ പുറകെ പോകേണ്ടി വരും. ഞാൻ അതിനെ അതൊന്നും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.